ॐ शान्ति। ഏതെങ്കിലും കാര്യത്തിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ താങ്കൾക്ക് വേദന ഉണ്ടാകുന്നുവെങ്കിൽ വേദനിച്ചോളൂ. പക്ഷേ ആ വേദന എങ്ങനെയായിരിക്കണം? പരിശ്രമത്തിന് മരണം വിതയ്ക്കുന്ന ഒരു മരണവേദനയാകരുതത്. പുതിയൊരു ആർജവത്തിന് ജന്മം നൽകുന്ന പ്രസവവേദന പോലെയായിരിക്കണം അത്. പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഒരിക്കലും പരിശ്രമിക്കാനുള്ള നമ്മുടെ ഊർജത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രായാധിക്യം കൊണ്ട് പറക്കാൻ കഴിയാത്ത പരുന്ത് സ്വയം അതതിൻ്റെ തൂവലുകൾ കൊത്തിപ്പറിച്ച് കളഞ്ഞ് ആ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ ആകാശത്തിലേക്ക് പറന്നുയരാറുണ്ട്. കാരണം അതിന് വീണ്ടും പറക്കണമെങ്കിൽ ആ വേദന സഹിക്കണം. ഇപ്രകാരം പരാജയത്തിൽ നമ്മൾ വേദനിക്കുന്നത് ഒരു മഹത്തായ പുനരുജ്ജീവനത്തിന്, മഹത്തായ പരിശ്രമത്തിനുള്ള ഒരു ചുവട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ലോകത്തിലെ എല്ലാ മഹത്തായ കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. കണ്ടുപിടുത്തങ്ങളെല്ലാം നടന്നത് അനേകായിരം തവണ പരാജയപ്പെട്ടിട്ട്. എഡിസന്റെ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. 5000 തവണ പരിശ്രമിച്ചു എന്നാണ് പറയണേ, നീണ്ട 20 വർഷക്കാലം. അതിനുശേഷമാണ് വിജയിച്ചത്. പക്ഷേ ഓരോ പരാജയത്തിലും അദ്ദേഹം നിരാശപ്പെട്ടില്ല, പകരം പാഠങ്ങൾ പഠിച്ചു, തിരുത്തല് കൊണ്ടുവന്നു, വിജയത്തിനായിട്ടുള്ള സൂത്രവാക്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ഓരോ പരാജയവും എനിക്ക് പുതിയ വിജയത്തിൻ്റെ പാഠങ്ങൾ നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമുക്ക് ചില സന്ദേശം നൽകുകയാണ്. നമുക്കെവിടെയോ തിരുത്തൽ കൊണ്ടുവരാനുണ്ട്, നമുക്കെവിടെയോ എന്തോ ശരിയാക്കാനുണ്ട്, നമ്മളെവിടെയോ ചുവടൊന്ന് മാറി വെക്കേണ്ടതുണ്ട്. ആ മാറ്റം എവിടെയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്, എന്ത് തിരുത്തലാണ് എന്നിൽ കൊണ്ടുവരേണ്ടത്, അത് നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ കുറച്ചും കൂടി മുന്നോട്ട് ഉയർത്താൻ, പുതിയ ചുവട് വയ്ക്കാനുള്ള ഊർജമാണ് നമ്മൾ പരാജയത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. കാരണം ഒരു മത്സരത്തിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലോ തോറ്റതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ തോറ്റിട്ടില്ല. നമ്മൾ നമ്മളെ തോൽപ്പിക്കരുത്. പരീക്ഷയിലേ നമ്മൾ തോറ്റുള്ളൂ, അതിൻ്റെ പേരിൽ നമ്മൾ നമ്മളെ തോൽപ്പിക്കരുത്. നമ്മൾ നമ്മളോട് തോറ്റാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ തോൽക്കുകയുള്ളൂ. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ 1000 ആൾക്കാർ പങ്കെടുക്കുമ്പോൾ അല്ലേ, അതിൽ കുറച്ച് പേര് ജയിക്കും, കുറച്ച് പേര് തോൽക്കും. വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കാനുള്ള ഊർജമാണ് സംഭരിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മളെപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അവിടെയാണ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. എപ്പോഴും സ്വാഭിമാനത്തിൽ, സെൽഫ് റെസ്പെക്റ്റോടുകൂടി നമ്മുടെ സെൽഫ് എസ്റ്റീം നിലനിർത്താൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. നമ്മുടെ പരമാത്മ എപ്പോഴും പറയാറുണ്ട്, മക്കളെ നിങ്ങൾ വിജയി രത്നമാണെന്ന് എപ്പോഴും വിചാരിക്കണം. ജയിക്കാനായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. വിജയം എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്, എൻ്റെ ബർത്ത് റൈറ്റാണ് വിജയം. ഈ ബോധത്തോടുകൂടി നമ്മൾ ചുവടുവെച്ച് മുന്നോട്ട് പോകണം. കാരണം ഒന്ന് നമ്മുടെ പരിശ്രമം, നമ്മുടെ ഓരോ ധൈര്യത്തിൻ്റെ ചുവടുകൾക്കും ഈശ്വരൻ എപ്പോഴും പറയണേ, ഞാൻ സഹായത്തിൻ്റെ 1000 ചുവടുകൾ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നമ്മുടെ ഒറ്റയ്ക്കല്ല, എല്ലാ വിജയത്തിനും പരിശ്രമങ്ങൾക്കും നമ്മളും നമ്മുടെ കൂടെയുള്ള അനേകരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. അതിനെല്ലാം ഉപരി സർവശക്തിവാൻ പരമാത്മാവിൻ്റെ ശക്തികളും നമുക്ക് കൂട്ടായിട്ടുണ്ടാകും. ഇതെല്ലാവരും കൂടെ ചേരുമ്പോൾ ഈ പ്രവൃത്തിയും നമ്മുടെ പ്രവൃത്തിയും പ്ലസ് പ്രാർത്ഥന സർവശക്തിവാൻ പരമാത്മാവിൻ്റെ ശക്തികളും കൂടെ ചേരുമ്പോഴാണ് നമുക്കൊരു വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരാജയങ്ങളിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് വിജയത്തിനുമായിട്ട്
നമുക്ക് ഊർജം നൽകിക്കൊണ്ട് വീണ്ടും അടുത്ത പരിശ്രമത്തിനുള്ള ഒരു സ്റ്റെപ്പ് വെക്കലായിരിക്കണം അത്. അല്ലാതെ പരാജയപ്പെട്ട് വേദനിച്ച് ദുഃഖിച്ച് ജീവിതത്തിൽ നമ്മളെ ഒരിക്കലും തോൽപ്പിക്കരുത്. പരിശ്രമം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയിക്കാനായി നമ്മുടെ ചില ചിന്താരീതികളിലും നമ്മുടെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലും വ്യക്തിപരമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട പരിശ്രമങ്ങളും പ്രാക്ടീസുകളും അതാണ് നമ്മൾ തുടരേണ്ടത്. പക്ഷേ ഏതെങ്കിലും ബിസിനസ് പോലെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ സൂക്ഷിക്കണം. അവിടെ നമ്മൾ എനിക്ക് ജയിക്കണം, ജയിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ പറഞ്ഞിട്ട് കയ്യിലിരുന്ന മുഴുവനും ചിലവാക്കി, സ്വന്തം അധ്വാനിച്ചതും ചിലവാക്കി, വീട്ടുകാരുടെ ഭാര്യയുടെ കയ്യിൽ നിന്നും സർവസ്വം താലിമാല വരെയും കൊണ്ടുപോയി, ബാക്കി ഇരിക്കുന്ന വീടും സ്ഥലവും സർവസ്വവും പണയപ്പെടുത്തി അല്ല, എന്നിട്ട് ഞാൻ ജയിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് ബുദ്ധിശാലിത്തരല്ല. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട്, മുതിർന്നവരുമായിട്ട്, മക്കളുൾപ്പെടെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവരുടെയും ചർച്ചകളിലൂടെ ഒരു മെജോറിറ്റിയുടെ ഒരു അഭിപ്രായം തീർച്ചയായും സ്വീകരിക്കണം. മെജോറിറ്റി വേണ്ട പറഞ്ഞാൽ നമ്മളത് ചെയ്യരുത്. മെജോറിറ്റി സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാം. പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ അനുഭവികൾ, വിജയികൾ ധാരാളം പേരുണ്ട് ജീവിതത്തിൽ. അവരുമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻസി ജീവിതത്തിൽ വേണ്ടി വരും. അല്ല, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ അഹങ്കാരത്തോടു കൂടി നമ്മൾ ചുവടുവയ്ക്കാൻ പാടില്ല. എന്നിട്ടവിടെ നഷ്ടം നഷ്ടം, പിന്നെ വീട്ടിലുള്ളത് നശിപ്പിച്ചു, സർവസ്വം, പിന്നെ ലോണും എടുത്തു, അതിൻ്റെ മേലെ കടവും വാങ്ങി, വീട്ടുകാരാരും അറിയാതെ വാങ്ങി 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 കൂട്ടി കൂട്ടി അല്ലേ, അവസാനം നമ്മൾ അല്ലെ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വയം ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന, അല്ലെങ്കിൽ മനോവേദന അനുഭവിക്കുന്ന, കുടുംബാംഗങ്ങളെ മുഴുവൻ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അതല്ല വിജയത്തിന് വേണ്ടി ഞാൻ ഉള്ള ശ്രമമായിരുന്നു അത് എന്ന് പറയുന്നത് ബുദ്ധിശാലിത്തരല്ല. പക്ഷേ പരാജയം ജീവിതത്തിൽ, മറ്റു കാര്യങ്ങളിൽ നമ്മൾ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാം, എനിക്ക് എൻ്റെ ചുവട് എവിടെ പിഴച്ചു, ഞാൻ എവിടെ തിരുത്തൽ കൊണ്ടുവരണം, ഞാൻ എങ്ങനെ പുതിയൊരു ചുവട് വെച്ചാൽ എനിക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ. അല്ലാതെ നമ്മൾ ഒരു തവണ തോറ്റു, മത്സരത്തിൽ തോറ്റു, ഡാൻസിലാകട്ടെ, പാട്ടിലാകട്ടെ, കളികളിലാകട്ടെ, കളിക്കാർ തന്നെ നോക്കൂ നിങ്ങൾ, അത് ക്രിക്കറ്റ് ആകട്ടെ ഫുട്ബോൾ ആകട്ടെ, അവർ എത്ര തവണയെ തോൽക്കണേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഊർജ്ജം കുറയുന്നുണ്ടോ? അവർ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് വീണ്ടും കളിച്ച് മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു തവണ വിജയിച്ച് ആ വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ പോകുന്നതിനേക്കാളും ശ്രേഷ്ഠം, ഒരു വിജയി വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഒരു പരാജയപ്പെട്ട ആൾ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ഊർജസ്വലനായിട്ട് മുന്നോട്ട് വരാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, ആ പരാജയം വിജയി അഹങ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം, പരാജയത്തിന് ഒരു വേദനയുണ്ടായി, ആ വേദനയിൽ നിന്ന് വീണ്ടും കുതിച്ചുയരാൻ, നമുക്ക് വീണ്ടും ഒരു പുതിയ ചുവട് വയ്ക്കാൻ ഉള്ള എനർജി നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ ഒരു പരാജയത്തിൽ വേദനപ്പെടുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പരിശ്രമിക്കാനുള്ള എനർജിയാണ് നമ്മൾ അതിൽ നിന്ന് ശേഖരിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരിക്കലും പരാജയം ഒരു വേദനയായി തോന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പുതിയ ചൂട് വയ്ക്കാൻ, ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കാൻ തീർച്ചയായും ആധ്യാത്മിക ജ്ഞാനം, സ്പിരിച്വൽ സ്റ്റഡി നമ്മളെ അവിടെയാണ് സഹായിക്കുന്നത്. നമ്മുടെ കണ്ണടയൊന്ന് മാറ്റിവെക്കാൻ, പുതിയ കണ്ണിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ, നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ, അവിടെ ആധ്യാത്മിക ജ്ഞാനത്തിന് അപാര ശക്തിയാണ്. ആരും നമ്മളെ അഭിനന്ദിക്കാനില്ലെങ്കിലും, സ്വന്തനപ്പെടുത്താനില്ലെങ്കിലും, ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിലും, സ്പിരിച്വലി അവേക്കൻഡായി കഴിയുമ്പോൾ, ആത്മീയമായ ബോധത്തിലേക്ക് നമ്മൾ ഉണർന്ന് ജീവിക്കുമ്പോൾ, ഓരോ ദിവസവും നമുക്ക് നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും എപ്പോഴും ഊർജസ്വലരായിരിക്കാനും കഴിയും. അത് ലാഭത്തിലും നഷ്ടത്തിലും, ജയത്തിലും പരാജയത്തിലും, മാനത്തിലും അപമാനത്തിലും, നിന്ദയിലും സ്തുതിയിലും എല്ലാം ഒരു സമാന മനസ്ഥിതിയോടെ ഇരിക്കാനും ഓരോ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും.
ശാന്തി.